അസ്സാംക്കും വരഹമുല്ല വരകാത്തു ബസ്മല്ല വലഹമല്ലാത്ത റസൂല്ലിഹി വസ്ഹബിഹി ബു പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമദാനിൻ്റെ വിളക്ക് ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആറുമാസക്കാലമായി വിശ്വവാസികളുടെ ഹൃദയത്തിൽ അതിങ്ങനെ മുന്നിൽ കത്തി റമദാനായതോടുകൂടി അതിങ്ങനെ വല്ലാതെ ആളിക്കത്തുകയായിരുന്നു ഇൻഷാല്ല റമലാലിൻ്റെ ശേഷവും അത് അതേപോലെ ആളിക്കത്തണം എന്നൊക്കെ പറയാൻ നമുക്കൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും യാഥാർത്ഥ്യ ലോകത്ത് വെച്ച് നോക്കുമ്പോൾ അതങ്ങനെ എന്ന് നമുക്കറിയാം പക്ഷെ കെട്ടുപോകരുത് കെട്ടുപോവാതെങ്കിൽ അതിങ്ങനെ മുന്നിൽ കത്താൻ നമ്മളതിനെ ഇങ്ങനെ പൊത്തിപ്പിടിക്കണം അടുത്ത ആറുമാസം വരെയെങ്കിലും അള്ളാഹുവിൻ്റെ തോഫി അതിന് വേണം നമ്മളൊക്കെ അതിന് വേണ്ടി ചെയ്യണം റമദാൻ അവസാന ദിവസത്തോടു കൂടി നോമ്പ് അവസാന അധ്യായം ആവരുത് നമ്മുടെ ജീവിതത്തിൽ ഇനി അടുത്ത വർഷം കാണാം നോമ്പേ എന്ന് നമ്മൾ പറയുന്ന രൂപത്തിൽ ആവരുത് ഉള്ളാഹു നമ്മിലേക്ക് ആദരിച്ച അതിഥിയാണ് പരിശുദ്ധ റമദാൻ നമ്മുടെ വീട്ടിലേക്ക് വിരുന്നു വന്ന രണ്ടു തരം അതിഥികൾ നമുക്ക് സങ്കല്പിക്കാം ഒരതിഥിയെ നമുക്ക് പെരുത്തിഷ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ നമുക്ക് വള വളരെ ഇഷ്ടപ്പെട്ടു രണ്ട് മൂന്ന് ദിവസം നമ്മുടെ കൂടെ പാർത്തു പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് വല്ലാത്ത വേദന ഉണ്ടാകും വേർപാടിൻ്റെ ദുഃഖമുണ്ടാകും കണ്ണ നനയും അതേസമയം നമുക്കിഷ്ടമില്ലാത്തൊരതിഥിയാണ് വന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും ചേഷ്ടകളും നമ്മൾ ഉറപ്പുളവാകും എങ്ങനെയെങ്കിലും പോയി കെട്ടിയാലും മതിയായിരുന്നു എന്ന് നമ്മളിങ്ങനെ ആഗ്രഹിക്കും പോയി കെട്ടിയാൽ ഹോ രക്ഷപ്പെട്ടു എന്ന രൂപത്തിൽ നമ്മൾ വിശ്വാസം വിടും റമദാൻ നമ്മൾ പിരിയുമ്പോൾ ഈ രണ്ടിൽ പെട്ട ഏത് വികാരമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തെക്കൂടി അളക്കുന്നതായിരിക്കും ഹോ റമദാൻ അങ്ങ് പോയി കിട്ടിയല്ലോ ഇനി എന്തു ആവാം എന്ന രൂപത്തിലാണോ നമ്മുടെ നിലപാട് അതോ വല്ലാത്ത നനന കണ്ണുകളോടെ നനഞ്ഞ ഹൃദയത്തോടെയാണോ ആ വേർപാട് നമ്മൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ് നമ്മളൊക്കെ ഈ അടുത്ത ദിവസങ്ങളിലായി രാവും ഇല്ലാതെ ഓരോരുത്തരും അവർക്ക് അവം വിധത്തിൽ റമദാനിനെ ഊട്ടി റമദാനിനെ സൽക്കരിച്ച് സ്വീകരിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ പാവങ്ങളാണ് അള്ളാഹുവിൻ്റെ അടിമകളാണ് അള്ളാഹുവിനെ നമ്മൾ അറിയാം നമ്മൾ ആരും ധിക്കാരികളോ നിഷേധികളോ ഒന്നുമല്ല വളരെ പാവങ്ങളാണ് പകരാവും വിധമൊക്കെ നമ്മൾ നോമ്പ് നോക്കുന്നു അല്ലേ ദാഹം അനുഭവിക്കുന്നു വിശപ്പ് സഹിക്കുന്നു തൊണ്ടപുട്ടുന്ന നാവ് ഉണങ്ങുന്ന വിഷമങ്ങളൊക്കെ നമുക്കുണ്ട് എന്നിട്ട് നമ്മൾ പാതിരാ നേരത്തും മറ്റുമൊക്കെ ആകുമ്പോൾ ഇതൊക്കെ പ്രാർത്ഥിക്കലൊക്കെ ഒക്കെ അള്ളാഹു കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അള്ളാഹു വളരെ വളരെ കരുണയുള്ളവനാണ് നമ്മൾ നമ്മളെങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ടു പോകണമെന്ന് തന്നെയാണ് അള്ളാഹുവിൻ്റെയും തീരുമാനം അതുകൊണ്ട് തന്നെ അള്ളാഹുവിയിലുള്ള നല്ല വിശ്വാസം നല്ല പ്രതീക്ഷ അതാണല്ലോ ഒരു മൊമ്മ ഏറ്റവും വലിയ ആയുധവും അദ്ദേഹത്തിൻ്റെ നിക്ഷേപവും അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രയാസങ്ങളും നമ്മുടെ ഈ ത്യാഗവും ചെറുതാണെങ്കിലും അള്ളാഹു വലുതായി കാണും അള്ളാഹു തമ്മിൽ വെറുതെയാക്കില്ല നന്നായി കിടന്നുറങ്ങി കൂർക്കം വലിക്കേണ്ടുന്ന സമയത്ത് പകൽ മുഴുവനും നോമ്പ് നോട്ട് നമ്മൾ എഴുതിക്കാഫിരുന്ന് എക്കറി ചൊല്ലി സലാത്ത് ചൊല്ലി അള്ളാഹുവിനോട് കൂട്ടമായി പ്രാർത്ഥിച്ചൊക്കെ അള്ളാഹു കേൾക്കാതിരിക്കുകയില്ലല്ലോ നമ്മൾ തനിച്ചല്ല നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് മുഅ്മിനീങ്ങൾ ഉണ്ട് നാൽപ്പത് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്നിടത്ത് ഒരു മുസ്തജാബുദ്ധന അപത്തുണ്ടാകുമല്ലോ കുട്ടികളുണ്ടല്ലോ ഉണ്ടല്ലോ അവരുടെ എല്ലാം സാന്നിധ്യത്തിൽ പലപ്പോഴായി നമ്മളൊക്കെ പല പ്രാർത്ഥനകൾ നടത്തിയവരാണ് ഈ കൂട്ടത്തിലുള്ള നമ്മൾ പെട്ട പലരും അത്തരം പ്രാർത്ഥനാ സഭകളിലും സദസ്യകളിലും ഒക്കെ പങ്കെടുത്തവരാണ് അല്ലാതെ തന്നെ ആരും കാണാതെ ഒറ്റക്കിരുന്ന് പൊട്ടി കരഞ്ഞവരാണ് ഇതെല്ലാം അള്ളാഹു അറിഞ്ഞിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അള്ളാഹു ഇതിലേക്കൊക്കെ നോക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ സ്വീകരിക്കും എന്ന ഉറച്ച ബോധ്യം നമുക്ക് ഉണ്ടാവണം അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരുമാറാവട്ടെ റബൽനാടിലെ അവസാനത്തെ ദിവസത്തെ നോമ്പ് തുറയോടുകൂടി നോമ്പെ ലാൽ സലാം അടുത്ത വർഷം കാണാം എന്ന നിലപാട് ആയിരിക്കരുത് നമ്മൾ അത് നാം നോമ്പിനെ എങ്ങനെയോ പഠിക്ക് പുറത്ത് ഇറക്കി പറഞ്ഞത് ഉണ്ടാവുക മറിച്ച് നാം പെരുന്നാൾ കഴിഞ്ഞ് ചൊവ്വാലിൻ്റെ അടുത്ത ആറ് ദിവസങ്ങളിൽ തന്നെ നമുക്ക് വെച്ചിരിക്കുന്ന നോമ്പ് അത് നമുക്ക് നോക്കാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു വെച്ചിരിക്കുന്നത് വർഷങ്ങളിലെല്ലാം പലപ്പോഴേ ആ നോമ്പ് എടുത്തവരായിരിക്കും നമ്മളിലധികം പേരും അങ്ങനെ എടുത്ത് ശീലമില്ലാത്തവർ ഈ വർഷം അതൊരു ചലഞ്ചായി ഈ നമ്മുടെ കൂടെ ഒരു മാസം കൂടെ കടന്ന് കൂടെ സംസാരിച്ച് കൂടെ തന്നെ ഉണ്ടായിരുന്ന നമ്മുടെ നോമ്പിനോടുള്ള നമ്മുടെ ചങ്ങാത്തത്തിൻ്റെ ഭാഗമായി തുടർന്ന് ഈ ആറു നോമ്പും നമ്മൾ നോക്കാൻ തീരുമാനിക്കുക ഒരു ചലഞ്ചായി നമ്മളത് ഏറ്റെടുക്കുക ഓർക്കേണ്ട ഒരു കാര്യം നോറ്റുപീട്ടുവാൻ വളരെ പ്രയാസകരമായ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന നോമ്പുകളായിട്ടാണ് ഈ ആറു ദിവസത്തെ ഉണ്ടാവുക പക്ഷേ നമ്മളത് ഒരു ചലഞ്ചായി ഏറ്റെടുക്കുകയും നമ്മളത് നോറ്റുപീടുകയും ചെയ്യേണ്ടതുണ്ട് അതുപോലെ അടുത്ത റമദാനാകാൻ കാത്തു നിൽക്കാതെ പറ്റുവെങ്കിൽ തിങ്കളാഴ്ചകളിലൊക്കെ നോമ്പ് നോക്കുക പിന്നെ മുഹറം അതുപോലെ തുലഞ്ച് പോലെയുള്ള നല്ല മാസങ്ങളെല്ലാം നോമ്പ് വരുന്നുണ്ട് നോമ്പുമായി നമുക്കുള്ള ഒരു നേരിയ ചങ്ങാത്തം ഈ റമനാനിനോടുള്ള നമ്മുടെ വിലയം പ്രാപിക്കതിൻ്റെ ഒരു പ്രതീകമായി അടയാളമായി നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട് നമുക്കറിയാം നമ്മൾ നോമ്പിലൂടെ അള്ളാഹുവിലേ ഒരുപാട് അടുത്തിട്ടുണ്ട് ചില കാര്യങ്ങൾ വാക്കാൽ പറയുമ്പോൾ പുസ്തകത്തിൽ വായിക്കുമ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി അത് വേറെയാണ് പച്ചയായി അനുഭവിക്കുമ്പോഴുണ്ടാകുന്ന ആടുന്ന അഴിവ് വേറെയാണ് നോമ്പിനെപ്പറ്റി വിശപ്പിനെപ്പറ്റി ദാഹത്തെപ്പറ്റി ക്ഷീണത്തെപ്പറ്റി ഉറക്കൊഴിക്കലിനെ പറ്റി ഇതുവരെ കവിത വായിക്കുകയായിരുന്നില്ല മറിച്ച് നേരിട്ട് പച്ചക്ക് അനുഭവിക്കുകയായിരുന്നു അതിലൂടെ നമ്മൾ ഒരു പ്രത്യേകമായ ഒരു വിധാനമുണ്ട് എന്താണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനവികത എന്നെ നമ്മൾ തൊട്ടറിയുണ്ട് ഇസ്ലാം മനുഷ്യനെ എമ്യൂസ്മെൻ്റുകളിൽ അല്ലെങ്കിൽ എൻജോയ്മെന്റുകളിലൂടെ ജീവിതത്തെ കോമാളിയാക്കുകയല്ല മറിച്ച് ജീവിതം വളരെ സീരിയസ് ആയ ഒരു സാധനമാണ് അത് കേവലം ആസ്വദിച്ച് തള്ളാനുള്ളതല്ല അതൊരു കളിപ്പാവയല്ല എന്ന കാഴ്ചപ്പാട് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം ഇന്ന് നമുക്ക് നോമ്പൊക്കെ നോട്ട് ശീലമുള്ള ഒരു തലമുറയുടെ പിൻഭാഗത്ത് ചിന്തിക്കുന്നത് പോലെയല്ല മുത്തർ റസൂൽ സുല്ലാല് തങ്ങൾ നിലവിലുള്ള എല്ലാ ശിസ്റ്റത്തെയും റദ്ദു ചെയ്തുകൊണ്ട് ഇസ്ലാമിക അധ്യാപനങ്ങളായി വരുന്ന സമയത്ത് ആ സമൂഹത്തോട് നിങ്ങൾ നോമ്പ് നോക്കണം എന്ന് പറഞ്ഞ സന്ദർഭം ഓർത്ത് നോക്കുക പ്രയാസമുള്ള കാര്യമാണ് എമ്യൂസ്മെൻ്റ് അല്ല നമുക്ക് കൂടിയിരുന്ന് ആടാം പാടാം അർമാദിക്കാം എന്നൊന്നല്ല നോമ്പ് നോക്കാനാണ് പറയുന്നത് ക്കാത്ത് കൊടുക്കാനാണ് പറയുന്നത് നിസ്കരിക്കാനാണ് പറയുന്നത് ഒന്നും പൊതുവെ മനുഷ്യൻ്റെ സ്വഭാവമനുസരിച്ചുകൊണ്ട് ആനന്ദമുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം മറിച്ച് ആത്മീയ പ്രധാനമാണ് അങ്ങനെ തന്നെയാണല്ലോ ഹോജുബത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹി ഓജുബത്തിൽ ആറോ ബിൽ ഷഹവാത്ത് മുത്രസൂട് പറഞ്ഞിട്ടുണ്ട് എത്താൻ ഉള്ള നമുക്കുള്ള കടമ്പകൾ ഇത്തരം മനുഷ്യ ശരീരങ്ങൾക്ക് പ്രയാസകരമായി തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അതൊക്കെ നമ്മൾ നിർവഹിച്ചു അതിൽ തന്നെ വളരെ സുതാര്യമായ നിലപാടുകൾ ഇസ്ലാം വെച്ചു എല്ലാവർക്കും ഒരേ നോമ്പാണ് ലോകത്തെ വലിയ വലിയ രാഷ്ട്രങ്ങളിലെ തലവന്മാർക്ക് അഞ്ച് മിനിറ്റ് നോമ്പ് പറ്റാൻ മതി അതിനേക്കാൾ താണ വലിയ മൽ മൾട്ടി ബില് മില്യനർമാർക്ക് അവർക്ക് ഒരു മണിക്കൂർ നോമ്പ് പറ്റാ മതി കുറച്ചും കൂടെയൊക്കെ പണക്കാരെ ആളുകൾക്ക് അശ്രമത്തിൽ നോമ്പ് പറ്റാ മതി ഒന്നുമില്ലാത്ത ദരിദ്ര നാരായണന്മാർ അവർ രാവിലെ അവർ നോമ്പ് നോറ്റുകൊട്ട് അങ്ങനെയുള്ള മാനവിക വിവേചനത്തിൻ്റെ വേർതിരിവുകളൊന്നുമില്ലല്ലോ എല്ലാവർക്കും സ്വദേ രാജ രാജകുമാരനും അതുപോലെ നമ്മുടെ നാട്ടിലെ ഒരു പാവപ്പെട്ട കർഷകനും എല്ലാവർക്കും ഒരേ നോമ്പ് കൊടുത്തുകൊണ്ട് മാനവികത നമ്മളെ കൊണ്ട് അനുഭവിച്ചറിയിക്കുന്ന പരിശുദ്ധമായ നോമ്പാണ് നമ്മളിവിടെ കഴിഞ്ഞു പോയിരിക്കുന്നത് നമ്മൾ അത് സ്ഫുടം ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ അള്ളാഹുലാഖ് വല്ലാതെ അത് അടുപ്പിച്ചിട്ടുണ്ട് എന്താണ് മനുഷ്യനുഭവിക്കുന്ന വേദന എന്നറിയാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ നോമ്പിൽ നിന്ന് നമുക്ക് ചില തിരുശേഷുകൾ നാം ഇനി ഇനി വരുന്ന കാലത്തേക്ക് കൊടുക്കേണ്ടതുണ്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ദാനമാണ് ത്യാഗമാണ് സ്നേഹമാണ് കരുതലാണ് ഈ ഒരു മാസക്കാലം നമ്മെ കുത്തി അല്ലെങ്കിൽ മുമ്പിൽ നിന്ന് കൊളുത്തി വലിക്കാൻ നോമ്പ് ഉണ്ടായിരുന്നു പക്ഷേ നോമ്പ് കഴിയുന്നതോടുകൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ആമോണിൻ്റെ കത്തുന്ന വിളക്ക് അത് കെട്ടുപോവാതിരിക്കാൻ നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം ഒരുപാട് കാലം തലങ്ങും വിലങ്ങും ഓടി എന്നുള്ളത് കൊണ്ട് ഒരു കമ്പാർട്ട്മെന്റ് ഒരു റെയിൽവേ ഭോഗി അത് ചലനാത്മകമാകില്ല അത് ഏതെങ്കിലും എൻജിൻ്റെ പിന്നിൽ കൊളത്തി വെച്ചെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ റൊമാനായിരുന്നു നമ്മുടെ എൻജിൻ അത് കഴിഞ്ഞാലും നമുക്ക് കണക്റ്റഡ് ആയിരിക്കണം നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത്തരത്തിലൊരു കണക്ഷൻ വേണം നമുക്കറിയാം ഹള്ളല അറൽ തന്നെ ജീവചരിത്രത്തിൽ നാഫക്ക ഹള്ളല എന്ന് പറയുന്ന ഒരു സംഭവം മുത്തനബിയുടെ മുമ്പിലിരുന്ന് പറ്റിയുള്ള വിവരണങ്ങൾ നേരിട്ട് കേൾക്കുമ്പോൾ സ്വർഗ്ഗവും നരകവും നേരിട്ട് കണ്ണുകൊണ്ട് കാണും പോലെയുള്ള അനുഭൂതി ഉണ്ടാകുന്നു പക്ഷേ ആ സഭ വിരിഞ്ഞ് നാട്ടിലേക്ക് പോയി കെട്ടിയോളായി മക്കളായി കന്നുകാലികളായി കൃഷിയിടമായി താഴ്വരയായി അങ്ങനെ പോകുമ്പോൾ അതെല്ലാം മറന്നു പോകുന്നു എന്ന പരിഭവം മഹാന പങ്കുവൊക്കെ ഉണ്ടല്ലോ അത് കേട്ട രണ്ട് റസൂൽ പറഞ്ഞത് സ്വാഭാവിക അത് മനുഷ്യൻ്റെ സ്വാഭാവികമായ തലമാണ് എന്ന അംഗീകാരമായിരുന്നു അപ്പം നമ്മളും റമദാനൊക്കെ വിട്ട് തറാവേഖ വിട്ട് എത്തിക്കാഫ് വിട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ വ്യാപരിക്കുമ്പോൾ നാം സ്വാഭാവികം അകലും പക്ഷേ ആ സമയത്തും നമ്മൾ മുമ്പിൽ നയിക്കാൻ നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം ഒരു എൻറ്റിൻ്റെ പിന്നിൽ കൊളത്തണം എനിക്ക് ഈ ഗ്രൂപ്പിൻ്റെ മുഴുവൻ ആളോട് സൂചിപ്പിക്കാനുള്ളത് ഐ പി എഫിൻ്റെ നേതൃത്വത്തിൽ തുടർന്ന് പഠിക്കാനാവശ്യമായ സംവിധാനങ്ങളുണ്ട് സി എൽ സി കമ്മ്യൂണിറ്റി ലേണിംഗ് കണ്ടിന്യൂസ് ലേണിംഗ് കമ്മ്യൂണിറ്റി എന്ന പേരിലും അതുപോലെ എല്ലാ ഞായറാഴ്ചകളും രാവിലെ ആറ് മുതൽ ഏഴ് വരെ തോറ നടക്കുന്നുണ്ട് അതിൽ ചില മാറ്റങ്ങളോടെ നാല് ആഴ്ചകളിൽ ഫിക്കുഹ് തഫ്സീർ അതീ സീത സോഫ് എങ്ങനെ മാറി മാറി വരുന്ന കോഴ്സുകൾ തന്നെ വരുന്നുണ്ട് അതുപോലെ നമുക്കും നമ്മുടെ പ്രിയ നമുക്കും മക്കൾക്കൊക്കെ ആവശ്യമായ വേറെ വേറെ മുഴുവൻ കോഴ്സുകളുണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു എൻജിനുമായി നാം നമ്മെ കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആത്മീയതയുടെ അറിവിൻ്റെ നനവിൻ്റെ ആർദ്രതയുടെ വിളക്ക് കത്തിക്കൊണ്ടേയിരിക്കും നാം അങ്ങനെ ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ സ്വർണ്ണൂരിൽ അല്ലെങ്കിൽ കോഴിക്കോടിൽ എവിടെയോ ഏതോ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ട് തുരുമ്പടിക്കുന്ന ഒരു ബോഗി പോലെ പോലെയായിപ്പോ നമ്മുടെ ആത്മീയമായ ഉള്ളകം അതുകൊണ്ട് തന്നെ നാം എപ്പോഴും ചലനാത്മകമായി ചലനാത്മകമായിക്കൊണ്ടിരിക്കണം പഠിച്ചുകൊണ്ടേയിരിക്കണം ആഹാരം ശരീരത്തിന് ഊർജ്ജം നൽകുന്നത് പോലെ അറിവാണ് ആത്മാവിന് ആഹാരമായി നിൽക്കുക എന്ന് നമുക്കറിയാം തുടർ കാലങ്ങളിലും നന്നായി പഠിക്കുവാനും നമ്മിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആത്മീയമായ വിളക്ക് കൂടുതൽ ശോഭയോടുകൂടി ആളിക്കത്തിക്കുവാനും നമുക്ക് അള്ളാഹു ഉദവി നൽകുമാറാവട്ടെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും പരസ്പരം ദുവാ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി വസീത്ത് ചെയ്ത് അലഹമുല്ലാഹി റബിലീൻ അസ്ലാം അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാസ്